കാളച്ചകോൻ, അത് 27th റിലീസ് അല്ലേ. ഒരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണത്. അതായത് ഒരു കാള പൂട്ടിൻ്റെ വ്യത്യസ്ത നിലയിൽ കാണപ്പെടുന്ന, അങ്ങ് എങ്ങനെ കാളപ്പൂട്ടിൽ കൂടെ ആ റേസിൽ ഫസ്റ്റായിട്ട് വരാൻ സാധിക്കും എന്ന് നോക്കി നടക്കുന്ന കുറേ ആൾക്കാർ, ഇതൊന്നുമില്ലാതെ ഇതാണ് ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പാവപ്പെട്ട ആൾക്കാർ, ഇങ്ങനെയൊക്കെയാണ് ഈ കാളച്ചവൻ്റെ ഒരു ഒരു രസകരമായ സംഭവം. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ ക്യാരക്ടർ പറഞ്ഞില്ല എന്ന്. പറയാം, അതിലേക്കാണല്ലോ ഞാൻ വരുന്നത് അല്ലേ. അരമനപ്പൊക്കം, അതായത് അദ്ദേഹം ഒരു മലബാർ ഏരിയയിൽ ഏറ്റവും പ്രശസ്തനായ ഒരു മനുഷ്യനായിരുന്നു. കാരണം മണ്ണിനെയും മൃഗത്തെയും മനുഷ്യരെയും എല്ലാം ഒരുപോലെ സ്നേഹിച്ച ഒരു നല്ലവനായ ഒരു കഥാപാത്രം. ഈ പോക്കർ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് പോക്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മകൾ ഇപ്പോഴും ജീവനോട് അല്ലേ. ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ്. ഓക്കെ, അപ്പോൾ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിങ് നടക്കുന്നതിന് മുമ്പ് ഡയറക്ടറ് ഞങ്ങൾ പോയി അവരെ കാണുകയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു ഇൻട്രസ്റ്റായിട്ട് സംഭവം എൻ്റെ മനസ്സിൽ തോന്നിയത്, അപ്പോൾ പോക്കർ എങ്ങനെയാണ്, എന്താണ് എന്നുള്ള ജീവനോടൊരു കഥാപാത്രത്തിനെ കണ്ടാൽ നമുക്ക് അതുമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. പക്ഷേ അവിടെ ചോദിച്ച് ആൾക്കാർക്കെങ്കിലും ആ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്കെങ്കിലും റിലേറ്റീവ്സിനും ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഒരു സെപ്പറേറ്റ് ക്യാരക്ടറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സെപ്പറേറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ രസികനാണെന്ന് പറഞ്ഞത്. രസികൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും കിട്ടിയപ്പോൾ, അപ്പോൾ ഞാൻ ഈ കഥാപാത്രത്തെ അരിഹരൻ്റെ ആദ്യം പറഞ്ഞു അരമന പോക്കർ എന്ന് പറഞ്ഞൊരു വലിയ കഥാപാത്രമാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ല, മണ്ണിനെ മൃഗങ്ങളെ മനുഷ്യരെ ഒരുപോലെ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ഡയറക്ടറെടുത്ത് ചോദിച്ചു, ഈ രസികൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരല്പം കോമഡി സ്റ്റൈലിൽ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ അരിഹരൻ പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്, അനിവേ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കഥാപാത്രം നല്ല കുലുങ്ങി ബഹളമൊക്കെ ഉണ്ടാക്കി ചിരിച്ച് നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കോമഡി ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയാം. പക്ഷേ വില്ലനിസം ആണെന്ന് ചോദിച്ചാൽ വില്ലനിസം അല്ല, ഡിഫറൻ്റായിട്ടൊരു ക്യാരക്ടറാണ്, ഡിഫറൻ്റായിട്ടുള്ളൊരു കഥയാണ്, ഡിഫറൻ്റായിട്ടുള്ളൊരു ഡയറക്ഷനാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ്. ഇത് പടം കാണുമ്പോഴേ അതിൻ്റെ ശരിയായിട്ടുള്ള പൊരുൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഇതിനകത്ത് തന്നെ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്, അത് വളരെ രസകരമായ ഒരു കളവണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഇയാൾ എന്താ പറയുക, ഈ സ്ഥലത്തേക്ക് ചെല്ലുന്ന രാത്രിയിൽ സ്വന്തം വീട്ടിൽ നിന്ന് വൈഫിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ ഇയാൾ കാള ഇത് നടക്കുന്ന സ്ഥലത്തേക്ക്, ആ ഗ്രാമത്തിലേക്ക് ഇയാൾ വരുന്ന ഒരു പാട്ടോടു കൂടിയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ പാടിയത് ഞാൻ തന്നെയാണ്. അതിനകത്ത് എന്ത് പോരായ്മകളുണ്ടെങ്കിലും ഓഡിയൻസായ നിങ്ങൾ വേണം അത് തിരുത്തി നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റി നല്ല രീതിയിലേക്ക്. ഈ പടം 27th റിലീസാണ്, അത് എല്ലാവരും കണ്ട് ഒരു നല്ല ഒരു 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 അപ്ലാസ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുവരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി.